എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സിറം ഏതാണ്, നല്ലൊരു സിറം യൂസ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ മിക്ക വീഡിയോസിലും കമൻറ്റ് വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചുവെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ യൂസ് ചെയ്യുന്ന സിറം ഏതാണ് എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ സിറം വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ മിക്ക വീഡിയോസിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓരോ ടൈമിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് പോകും, ബ്രാൻഡുകളൊക്കെ മാറ്റും. നമ്മളെപ്പോഴും നല്ലത് കണ്ടുപിടിക്കാനായിട്ട്, ഇപ്പം യൂസ് ചെയ്യുന്നതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എപ്പോഴും കണ്ടുപിടിക്കാൻ നമുക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം അത് ഞാൻ നേരത്തെ ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കി അവസാനം ഇപ്പം നല്ലൊരു പ്രൊഡക്റ്റ് എനിക്ക് കിട്ടി. അതിലിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കുറേ നാളായിട്ട് ഞാൻ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ ചോദിക്കുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഒസീവയുടെ ഇന്നർ ഗ്ലോ ഫേസ് സിറം ആണ്. അതിനെക്കുറിച്ച് തന്നെ പറയാൻ പോകുന്നത്, ഇതിൻ്റെ ഈ ഇവിടുത്തെ പേപ്പറൊക്കെ പോയി കേട്ടോ. ഇത് ഞാൻ കുറേ നാളായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിൻ്റെ ഇത് കണ്ടോ, ഭയങ്കരമുള്ളൊരു ഫില്ലറൊക്കെ ഉണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അതിങ്ങനെ ജസ്റ്റ് ഫേസിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്താ ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു സിറം ആണിത്. അപ്പോൾ ഇത് നമുക്കിത് അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ, ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. ഇതിനെക്കുറിച്ച് ഞാൻ 2-3 മാസം മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഹൈലി റിക്വസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. ഞാൻ ആ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആരൊക്കെയോ ഈ ഒരു സിറം വാങ്ങിച്ചിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിറം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഞാൻ ഇതുവരെ എന്താ സൺസ്ക്രീൻ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഫേസിലാക്കി അപ്ലൈ ചെയ്യാറേ ഇല്ല. ഈ ഞാൻ സിറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യുമായിരുന്നു. പക്ഷെ ഇതിപ്പം കുറച്ചും കൂടെ തീരാറായി, ഇച്ചിരി കൂടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പുറത്ത് പോകുമ്പോൾ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം പുറത്ത് പോകുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അപ്പം എനിക്ക് എന്തായാലും അതിനൊരു ബേസ് വേണം. അപ്പം അങ്ങനെ ഞാൻ സിറം പുറത്ത് പോകുമ്പോൾ മാത്രമേ, കാരണം ഇത് തീർന്നിട്ടുണ്ടെങ്കിൽ ഇത് എനിക്കിവിടെ കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് അപ്പോൾ അത്രയും നല്ലതാണ്. നമുക്ക് ചില ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ സൺസ്ക്രീൻ ഡയറക്റ്റ് ആയിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ചില അലർജിയോ അല്ലെങ്കിൽ പുകച്ചിലോ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ചിലവർക്ക്. പിന്നെ പ്രത്യേകിച്ച് SPF ഒക്കെ കൂടിയ സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ, എനിക്കങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊന്ന് മാറ്റണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ശരിക്കും സിറം അപ്ലൈ ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ടിനേക്കാൾ കൂടുതൽ പല ബെനിഫിറ്റും എനിക്ക് കിട്ടിയതുകൊണ്ടാണ് സിറം പിന്നെ ഞാൻ സ്ഥിരമാക്കിയിട്ടുള്ളത്. ശരിക്കും സിറം യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്താ നമ്മുടെ സ്കിന്നിന് നല്ലൊരു യങ്ങർ ലുക്ക് തരും, ആൻറ്റി ഏജിങ്ങിന് നല്ലതാണ്, നല്ലൊരു ഗ്ലോ തരും, നമ്മുടെ ചെറിയൊരു തരം മാർക്കുകളൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ തരും, പിന്നെ സ്കിന്ന് നല്ലൊരു ഷൈനിങ് തരും. ആ ഒരു ഷൈനിങ് അല്ലെങ്കിൽ ഗ്ലോ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഒസീവയുടെ ഇന്നർ ഗ്ലോ സിറത്തിനാണ്. എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ ഒരു വീഡിയോയിൽ എനിക്ക് സ്വർണ്ണ ക്രീം ഒക്കെ യൂസ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സ്കിൻ ഗ്ലോ, കളറല്ല നമ്മുടെ ഒരു ഗ്ലോ, ഒരു ഷൈനിങ് വരും നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ തുണിക്ക് ഒരു ഷൈനിങ് വരും നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ, ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കും, ഒരു ഗ്ലോ ആയിരിക്കും. ആ ഗ്ലോ എനിക്ക് ഈ ഒരു സിറത്തിൽ നിന്ന് കിട്ടി. അതാണ് ഞാൻ ഇത്രയും അതിൽ ഇഷ്ടപ്പെടാൻ കാരണം. ആ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്കൊരു ഇന്നർ ഗ്ലോ, അതായത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ നിന്ന് അബ്സോർബ് ആയിട്ട് ഉള്ളിൽ നിന്നും നമുക്ക് നല്ലൊരു ഗ്ലോ തരുന്നുണ്ട് ഈ ഒരു സിറം. അപ്പോൾ അതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളുക. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സിറം ഇതാണിത്. കഴിഞ്ഞു പോകുന്നു, ശക്കലം കൂടി ഉള്ളൂ, ഇതുണ്ടോ, ഒരു തുള്ളിയേ ഉള്ളൂ. ഇത് ഇപ്പം ഈ ഒരു സ്പില്ലറിൽ ഞെക്കിയിട്ടാണെങ്കിൽ കിട്ടില്ല, അല്ലാതെ വേണം എടുക്കാനായിട്ട്. കാരണം ആ സ്പില്ലറിൻ്റെ അതിൽ നിന്ന് താന്നുപോയി, അത്രയും തീർന്നു അങ്ങനെ. അപ്പം ഞാനതിൽ ഇപ്പോഴും നിൽക്കുന്നത് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവരുടെ സ്കിൻ കെയർ റേഞ്ച് കുറേ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ എനിക്ക് വേറെയും കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കണം എന്ന് താല്പര്യമുണ്ട്. കാരണം ഒസീവയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ. പലതും യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളിൽ വീണ്ടും സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെയല്ലേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോ റിസൾട്ട് ആയിരിക്കും. എന്നാലും ഇത് യൂസ് ചെയ്തവർക്കൊക്കെ നല്ലൊരു റിസൾട്ട് ആണെന്നാണ് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളുക. പിന്നെ ഇതല്ലെന്നുണ്ടെങ്കിലും ഏതായാലും ഒരു സിറം നമ്മുടെ ഫേസിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് സൺസ്ക്രീന് മുന്നേ ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും എന്താ നമ്മുടെ സൺസ്ക്രീൻ ആക്കിയിട്ടുള്ള പോച്ചിലെ കാര്യങ്ങൾ, പിന്നെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഡോക്ടേഴ്സൊക്കെ എവിടെയൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട് സൺസ്ക്രീൻ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് സ്കിന്നിലേക്ക് ഇടരുത് എന്നുള്ളത്. അപ്പം ഞാൻ മോയ്സ്ചറൈസർ ഞാൻ ഇടാറില്ല. ചില സമയത്ത് മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ നാളെ എന്തായാലും വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം അത് പുറത്ത് പോകുമ്പോൾ മാത്രമാണ്,
എന്നും ഇടാറില്ല. എൻ്റെ സ്കിൻ ഓൾറെഡി ഒരു ഓയിലി ആയതുകൊണ്ട് തന്നെ എനിക്ക് സെപ്പറേറ്റ് ഒരു മോയ്സ്ചറൈസർ വേണമെന്നില്ല. പിന്നെ സിറം ഞാൻ എപ്പോഴും കൊണ്ടുപോകുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു മോയ്സ്ചറൈസർ എനിക്ക് യൂസ് ചെയ്യും, അങ്ങനെയാണ് കേട്ടോ. പക്ഷെ സിറം എൻ്റെ സ്കിൻ കെയറിൽ സ്ഥിരമായിട്ടുള്ള ഒന്നാണ്. ഒന്നുമില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് റോസിപ്പ് സിറം എങ്കിലും ഞാൻ യൂസ് ചെയ്യും. അത്രയും ബെനിഫിറ്റ് തന്നിട്ടുണ്ട് എൻ്റെ സ്കിന്നിന്. പ്രത്യേകിച്ച് പുറത്ത് പോകുമ്പോൾ സിറം ഇല്ലാതെ ഞാൻ പോവില്ല. അത്രയും നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. പിന്നെ ഡയറക്റ്റ് ആയിട്ട് സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാതെ നോക്കുക കേട്ടോ. അതായിരിക്കും നല്ലത്. നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ലതാണ്. നമ്മൾ ഇപ്പോഴത്തേതല്ല, നമ്മൾ ഫ്യൂച്ചറിലുള്ള നമ്മുടെ സ്കിന്നിൻ്റെ ഒരു പ്രൊട്ടക്ഷനും സ്കിന്നിൻ്റെ ഒരു വെൽബിങ്ങും നമ്മൾ നോക്കണ്ടേ. അപ്പം എല്ലാ കാര്യങ്ങളും ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. സ്കിന്നെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സ്കിന്നിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യുന്ന എന്താണോ അതായിരിക്കും നമുക്ക് നാളെ റിഫ്ലക്ട് ചെയ്യാൻ സ്കിന്നിൻ്റെ കാര്യത്തിലും എല്ലാം. അപ്പോൾ നല്ല രീതിയിൽ സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക. സിറം, ഈ ഒരു സിറം നല്ലതാണ്, വളരെ നല്ലതാണ്. നല്ലൊരു ഗ്ലോ തരുന്നുണ്ട്, നല്ല ഇന്നർ ഗ്ലോ. ആ സ്കിന്നിൻ്റെ ആ ഒരു സിറത്തിൻ്റെ പേര് തന്നെ ഇതാണ്. പിന്നെ പിമ്പിൾസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് വേണ്ട കേട്ടോ. കാരണം അവരുടെ കയ്യിൽ തന്നെ എന്താ ആൻറ്റി അഗ്നെ സിറം ആണെന്ന് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല. ആ ഒരു സിറം ഞാൻ വാങ്ങിച്ചിട്ടുമില്ല. എനിക്ക് പിമ്പിൾസിൻ്റെ ഇഷ്യൂസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് വാങ്ങിച്ചിട്ടില്ല. അപ്പം പിമ്പിൾസ് ഉള്ള ആൾക്കാർക്കുള്ള സിറവും ഉണ്ട്. അപ്പം നിങ്ങളുടെ സ്കിൻ ഏതാണോ ആ സ്കിൻ ടൈപ്പ് അനുസരിച്ച് മാത്രം ഏതോ പ്രൊഡക്റ്റ് ആണെങ്കിലും യൂസ് ചെയ്യുക. സിറം ആണെന്ന് ഇപ്പോൾ സിറം പിമ്പിൾസ് ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത് ആൻറ്റി അഗ്നൈസ് എന്താ സിറം പിമ്പിൾസിനുള്ള ആ സിറം യൂസ് ചെയ്യുക. നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഏത് പ്രൊഡക്റ്റും യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാവുന്ന റിസൾട്ട് നമുക്ക് ഏറെക്കുറെ കിട്ടും. പിന്നെ എന്താ സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്യാൻ നോക്കുക. ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡെയിലി യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒസീവ ഇന്നർ ഗ്ലോ സിറം ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ആ ഒരു ബോട്ടിൽ കാണിച്ചതിൻ്റെ സ്റ്റിക്കറൊക്കെ പോയിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു പിക്ക് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇന്നർ ഗ്ലോ, നമുക്ക് നമ്മുടെ സ്കിന്നിന് ഗ്ലോ തരും. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കളറിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ പല ടൈപ്പ് ഉണ്ട്. അതായത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പിമ്പിൾസ് ഉള്ള ആൾക്കാർക്ക് അതിനെ പറ്റിയത് ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിനുള്ളതുണ്ട്. നിങ്ങളത് നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ പറ്റിയത് അത് നോക്കി സെലക്ട് ചെയ്താൽ മതി. ഒസീവയുടെ സൈറ്റിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. മാക്സിമം ഒസീവയുടെ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും എല്ലാം ആ സൈറ്റിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എന്തായാലും ഞാൻ എൻ്റെ സ്കിന്നിൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്കിന്നിന് ഇതാണ് സ്യൂട്ടായിട്ടുള്ളതും ആവശ്യമുള്ളതും. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഡെയിലി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രത്യേകിച്ച് എല്ലാവരും സൺസ്ക്രീൻ നേരിട്ട് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാതെ അതിന് മുന്നേ ഒരു ബേസ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ചില സമയത്ത് ചിലർക്ക് സൺസ്ക്രീൻ, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രശ്നം ഇങ്ങനെ ഒരു ബേണിങ് പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഒഴിവാക്കാനായിട്ട് സിറം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ സിറം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് ഒസീവയുടെ ഈ ഒരു സിറം യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് എനിക്ക് നല്ല രീതിയിൽ ഓക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ സിറത്തിൻ്റെ എന്താ ഒരു നല്ലൊരു സിറം പറഞ്ഞു തരാമോ? സിറത്തെപ്പറ്റി ഇങ്ങനെ ഡെയിലി നമുക്ക് എന്താ കമൻസൊക്കെ വരാറുണ്ട്. അപ്പം ഞാനത് ഒന്നുകൂടി വീഡിയോ ചെയ്തതാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വാങ്ങിക്കാൻ വീണ്ടും ഒരു അവസരം കിട്ടിയാൽ ഞാൻ ഇത് തന്നെ റീപർച്ചേസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കും. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയയ്ക്കുക, മെയിൽ അയയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം വിഷ് ചെയ്യുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും പോസിറ്റീവ് ആയിട്ടിരിക്കുക. നമുക്ക് വേറെ വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ബൈ, ഗുഡ് നൈറ്റ്.